ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു കുഞ്ഞി എൻഗേജ്മെൻറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എൻഗേജ്മെൻറ്റ് ഉണ്ടായത് രാത്രി, അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി നമ്മൾ ഇളനീർ പുഡിങ്ങും അതേപോലെ തന്നെ ബട്ടർ സോസ് പുഡിങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപാട് നമ്മൾ സെർവ് ചെയ്തത് ഇളനീരിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും ആണ് കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അന്നുണ്ടായ ഫുഡിൻ്റെ വീഡിയോസാണ്. അപ്പോൾ നൈറ്റിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് നല്ല അടിപൊളി ഫുഡെല്ലാം ആക്കാൻ പറ്റി. അതേപോലെ തന്നെ എന്താണ്, കുറച്ച് അധികം ആളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 20 ആളോ 20 30 ആളോളം അവർ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായ ഒരു എൻഗേജ്മെൻറ്റാണ്, അതുകൊണ്ട് കാറ്ററിംഗുകാർക്കൊന്നും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിട്ടില്ല. നമ്മൾ തന്നെ എല്ലാം റെഡിയാക്കിയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നൂഡിൽസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സൈഡിൽ ത്രെഡ് ചിക്കന് ഫ്രൈ ആയി വരുന്നുണ്ട്. ത്രെഡ് ചിക്കന് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഇതിൻ്റെ തിരക്കിനിടയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇത് നോമ്പിന് മുമ്പ് കഴിഞ്ഞ എൻഗേജ്മെൻറ്റാണ്, ഒരു 2-3 ദിവസം മുമ്പ്. അപ്പം നോമ്പ് ഇതൊക്കെ ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകും. ഇപ്പോൾ ഇത് നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ 65 ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടായത് വെള്ളപ്പമാണ്. അപ്പോൾ അവർ വന്ന ശേഷമാണ് നമ്മൾ ചൂടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളപ്പം ചുട്ടത്. വെള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് മട്ടൻ കുറുമ ഉണ്ടായത്. പിന്നെ ഇത് ബട്ടർ ചിക്കന്, ബട്ടർ ചിക്കനും ബട്ടൂറിയും പൊറോട്ടയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായി. പൊറോട്ട മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ, ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ ഉണ്ടാക്കിയതിന്. ഇത് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇത് ചില്ലി ചിക്കനല്ല, അതൊക്കെ പോലത്തെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ത്രെഡ് ചിക്കൻ ആക്കി കഴിഞ്ഞേരം എന്ത് ചെയ്തു, സെർവ് ഡിഷിലേക്ക് മാറ്റി വെക്കുകയാണ്. അതേപോലെ തന്നെ സാലഡ്, ഈ പാസ്ത സാലഡ് റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തരുണ്ടെങ്കിൽ കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നും നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായത് പൈനാപ്പിൾ സാലഡ്. നമ്മൾ പൈനാപ്പിളും ക്യാപ്സിക്കും അനാറൊക്കെ ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ 3 തരം സലാഡാണ് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഡെസേർട്ട് പാർട്ടിൽ നമ്മൾ കസിൻസും അമ്മായിമാരെല്ലാം കൂടിയിട്ട് ഓരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡോണറ്റ്സ്, മുട്ടമല, കേക്ക്, എന്താ പറയുക, ബട്ടർസ്കോച്ചിൻ്റെ പുഡിങ്, ക്യാരറ്റ് പുഡിങ്, റെഫലോ പുഡിങ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഡെസേർട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപാട് നമ്മൾ അവർക്ക് സെർവ് ചെയ്തിട്ടുള്ളത് പൈനാപ്പിൾ ജ്യൂസും ഇളനീരിച്ചു, അതോടൊപ്പം സ്റ്റാർട്ടറായ ത്രെഡ് ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ്, ഡ്രസ്സും നട്ട്സും ചോക്ലേറ്റ്സും എല്ലായിട്ട്. പിന്നെ ഒരു മാലയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് എൻഗേജ്മെൻറ്റ് വ്ളോഗ് പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ.